ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 36 ഇഞ്ച് ബോഡി മെഷർമെൻറ്റുള്ള ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുന്ന വീഡിയോ ആണ്. സ്ലീവ് മാത്രം കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുണിയെ ഇതുപോലെ നേരെ പകുതിയായി നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ മുകൾ വശത്ത് ഒരു ലൈൻ കൊടുക്കുകയാണ്. ഈ ഒരു മുകൾ വശം നമ്മുടെ സ്ലീവും ബോഡിയും അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഷോൾഡർ ഭാഗം വരുന്ന ഭാഗത്തുള്ള മാർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വരഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ വെക്കുന്നത് മുകളിൽ നമ്മുടെ അറ്റാച്ച് ചെയ്യുന്ന, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു തുന്നത്തുണിയാണ് ഇവിടെ ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ കൂട്ടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ നേരെ താഴെയും ഇതുപോലെ 7.5 ഇഞ്ചിയുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് ഈ ഒരു ലൈൻ ഇതുപോലെ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തിന് വേണ്ടി എടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്യുന്നുള്ളൂ. കണ്ടോ, ഈ ഒരു ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ വെച്ചിരിക്കുന്നത് ലൈനിങ് ബ്ലൗസും നമ്മുടെ ബ്ലൗസ് പീസും ലൈനിങ്ങും ബ്ലൗസ് പീസും ജോയിൻ്റ് ചെയ്ത് മടക്കി തയ്ക്കുന്ന ആ ഒരു പീസിന് വേണ്ടിയുള്ളതാണ് ഇവിടെ വെച്ചിരിക്കുന്ന 1/2 ഇഞ്ച്. ഇത് നമ്മൾ ലൈനിങ് ബ്ലൗസിൽ മാത്രം വെക്കുന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ കൈയുടെ താവ് മടക്കി ഹെമ്മിങ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന്, നമ്മൾ ആദ്യം വരഞ്ഞിട്ടുള്ള മാർക്കിൽ നിന്ന് 1.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു മാർക്കിൽ നിന്നാണ് 1.25 ഇഞ്ച്. ഇത് നമ്മൾ ലൈനിങ് ബ്ലൗസിന് മാത്രം കട്ട് ചെയ്തെടുക്കുന്ന മാർക്കാണത്. ഇതാണ് നമ്മുടെ സാധാരണയായ ബ്ലൗസിനുള്ള, നമ്മുടെ ഹെമ്മിങ് ഒക്കെ ചെയ്യുന്ന ബ്ലൗസിനുള്ള അളവ്. ഇനി നമ്മുടെ ലൂസ്, നമ്മുടെ റഗാൾ ലൂസ് മാർക്കിയാണ്. നമ്മൾ റഗാൾ ലൂസ് നമ്മൾ ബോഡിയിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. നമ്മൾ ആരുടെയും അളവ് നമ്മൾ എടുക്കാറില്ല. ബോഡിക്കനുസരിച്ചാണ് നമ്മൾ വെക്കാറ്. കറക്റ്റ് ആയിരിക്കും നമ്മുടെ ഇതിൻ്റെ ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് നമുക്ക് 36 ഇഞ്ചാണ്. അപ്പോൾ 36 ഇഞ്ചിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക, നമുക്ക് 33 ഇഞ്ച് കിട്ടും. 33 ഇഞ്ചിൻ്റെ 1/4, അതായത് 33 ഇഞ്ചിനെ 4 ഭാഗമാക്കിയാൽ 8.25 ആണ് കിട്ടുക. 33 ഇഞ്ചിനെ അപ്പോൾ ഈ 8.25 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. കേട്ടോ, ഇതുപോലെ നേരെ കറക്റ്റ് 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക. ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ നമ്മുടെ റഗാളിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോർണറിൽ നിന്ന്, കണ്ടോ, ഇവിടെ നമ്മൾ 3.5 ഇഞ്ചിൽ ഒരു മാർക്കും കൊടുക്കുന്നു. 3.5 ഇഞ്ച് ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഷേപ്പ് 3.5 ഇഞ്ചിലാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് അതേ സ്ഥലത്ത് നിന്ന് നമ്മൾ ടേപ്പിനെ ഇതുപോലെ ക്രോസ് ചെയ്ത് പിടിക്കുക. കണ്ടോ, ഇതുപോലെ ക്രോസ് ചെയ്ത് പിടിച്ച് നമ്മൾ ഇവിടെയും നമ്മൾ അതേ 3.5 ഇഞ്ചിൽ തന്നെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ 3.5 ഇഞ്ചിൽ മാർക്ക് കൊടുക്കുന്നു. ഇതുപോലെയാണ് മാർക്ക് എടുത്ത് ടേപ്പ് നമ്മൾ ക്രോസിൽ പിടിച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ ഇവിടെ നിന്ന്, കണ്ടോ, ഇതുപോലെ ഈ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട്, കണ്ടോ, ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുക. കേട്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കേട്ടോ, ഇതുപോലെ നല്ല കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ്, 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 6 ഇഞ്ച്, ആ 6 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. കേട്ടോ, ഇവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നേർപകുതിയാണ് 12 ഇഞ്ചിൻ്റെ നേർപകുതി 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിലാണ്, കണ്ടോ, നമ്മൾ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലാണ് നമ്മളിവിടെ ഈ ഒരു അളവ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു 1.25 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തുന്നത്തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച്. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിലെ നമ്മൾ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് കറക്റ്റ് മുകളിലേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെയൊക്കെ കറക്റ്റ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഒരു സ്കെയിൽ കൊണ്ട്, കണ്ടോ, നമ്മൾ ഈ ഒരു സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്പം ഷേപ്പ് ഉള്ളിലേക്ക് അല്പം ഷേപ്പ് ചെയ്തിട്ട് വരയാൻ പറ്റുന്ന, കണ്ടോ, ഇവിടെ നമ്മൾ നേരെ വരയുമ്പോൾ, കണ്ടോ, ഇവിടെ ഇങ്ങനെ വരയാൻ പാടില്ല. ഇവിടെ വരയുമ്പോൾ, കണ്ടോ, നമുക്കൊരു പോയിന്റിന് വ്യത്യാസം വരും.
അത് നമ്മുടെ കൈയുടെ മസിൽ ഭാഗത്ത് അല്പം ലൂസ് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് വരഞ്ഞെടുക്കേണ്ടത്. കൂടുതൽ ഷേപ്പ് ചെയ്യാൻ പാടില്ല, കണ്ടോ? ഇതുപോലെ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് അടുത്ത മാർക്കിലേക്ക്, കണ്ടോ, അടുത്ത വര നമ്മൾ വരഞ്ഞത് പോലെ, കണ്ടോ, ക്രോസിലാണ് വരുന്നത്, കണ്ടോ. ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുന്നില്ല, ഇത് നമ്മൾ ഇതുപോലെ ക്രോസിൽ വരഞ്ഞെടുക്കുന്നു, കണ്ടോ. ഇതെന്തിനാണ് ഇങ്ങനെ ക്രോസിൽ വരുന്നത്? ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞു തരാം, കണ്ടോ. ഇനി നമ്മൾ ഈ ഒരു മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യുകയാണ്, കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നമ്മൾ ആ ഒരു ക്രോസിൽ, കണ്ടോ, ഇവിടെ വരെ കട്ട് ചെയ്യുന്നു, കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. നിങ്ങൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എന്തിനാണ് ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളത് ബ്ലൗസിൻ്റെ കട്ടിംഗ് ഒന്ന് കണ്ടു നോക്കുക, കണ്ടോ. നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നു, കണ്ടോ. നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് കണ്ടോ, നല്ല കറക്റ്റായി കിട്ടിയത് കണ്ടോ. ഇതുപോലെ കിട്ടും സ്ലീവിൻ്റെ ഷേപ്പ്, കണ്ടോ. നിങ്ങൾ ഇതുപോലെ കറക്റ്റ് നല്ല ഷേപ്പോടുകൂടി കിട്ടും. ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഈ ഒരു മാർക്ക് ചെയ്യുന്നു, ഇവിടെയും നമ്മളൊരു മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ, കണ്ടോ, ഈ ഒരു ക്രോസ് കണ്ടോ, നമ്മൾ എടുത്തത് മാർക്ക് ചെയ്തത്, അതുകൊണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മടക്കി ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത്, കണ്ടോ, നമ്മുടെ ആ ഒരു തുന്നത്തുണിക്ക് കറക്റ്റായിട്ട്, കണ്ടോ, നമ്മുടെ സ്ലീവിൻ്റെ ലൈൻസ് വന്നത് കണ്ടോ, ഇതുപോലെ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ. അല്ലാതെ നമ്മളിത് നേരെയാണ് കട്ട് ചെയ്തതെങ്കിൽ, കണ്ടോ, നമ്മൾ കാണിച്ചു തരാം, നമ്മൾ ഇതുപോലെ നേരെയാണ് കട്ട് ചെയ്തതെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു തുന്നത്തുണി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക, തുന്നത്തുണി ഇല്ലാതെ ഇതുപോലെ നേരെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് മടക്കി വെക്കുന്ന സമയത്ത് കണ്ടോ, ഇവിടെ കണ്ടോ, തുണിയില്ലാതെ, അപ്പോൾ നമുക്കത് വൃത്തി ഉണ്ടാവില്ല, കണ്ടോ. അതിനാണ് നമ്മളിത് നേരെ ഇതുപോലെ അല്പം ഇതുപോലെ നേരെ കട്ട് ചെയ്യാതെ അല്പം ക്രോസ് ചെയ്ത് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്, ഹെമ്മിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായി നല്ല വൃത്തിയോടുകൂടി കിട്ടും. അതിനു വേണ്ടിയാണത്. ഇനി നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ ഒരു കട്ടിംഗ് ആണ് ഞാൻ നിങ്ങളോട് നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിവിടെ ഷോൾഡർ വശത്തൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു, കണ്ടോ. അതിനുശേഷം കണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. ഈ ഒരു മാർക്കിംഗ് കാണുന്നത് ഫ്രണ്ട് ഭാഗത്താണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാക്ക് ഭാഗമാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, കണ്ടോ. ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മളൊരു മുകളിലേക്കും ഒരു 1.5 ഇഞ്ച്, കേട്ടാ, ഇതുപോലെ രണ്ട് വശത്തേക്ക് 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തുകൊണ്ട്, കേട്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ആ മാർക്കിലേക്ക്, കണ്ടോ, ഈ ഒരു മാർക്കിലേക്ക് ആദ്യം മാർക്കുള്ള ഈ ഒരു മാർക്കിൽ നിന്ന്, കണ്ടോ, നമ്മൾ മുകളിൽ വരച്ചിട്ടുള്ള ആ ഒരു 1.5 ഇഞ്ച് വിട്ടുള്ള ആ ഒരു മാർക്ക് വരെ, കണ്ടോ, ഇവിടെ വരെ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്നാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതുപോലെ തന്നെ അടുത്തതായി നമ്മളിത് ബാക്ക് പീസ് ഇതുപോലെ നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ചുകൊണ്ട് ബാക്ക് പീസിൽ നിന്ന്, കണ്ടോ, ഇവിടെ നിന്ന് മാത്രം അല്പം നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു, കണ്ടോ. ഇവിടെ മാത്രം കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുക, കണ്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.